നമസ്കാരം. ആദിമ സഭയിൽ ഒരു വിശ്വാസിയെ വേർതിരിക്കപ്പെട്ടവൻ അഥവാ വിശുദ്ധൻ എന്നൊക്കെയാണ് വിവക്ഷിച്ചിരുന്നത്. അബ്രഹാം ലോത്തിനോടൊന്നിച്ച് സോദോമിൽ പാർക്കാൻ പോയിരുന്നെങ്കിൽ അവൻ്റെ വിശ്വാസ ജീവിതം തന്നെ നഷ്ടമായി പോകുമായിരുന്നു. അവൻ തന്നെ തന്നെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ഉന്നത തലങ്ങൾ ദൈവത്തോടൊന്നിച്ച് നിലയുറപ്പിച്ചതിനാൽ അവൻ്റെ ജീവിതം ശ്രേഷ്ഠമായി മാറി. ഓരോ വിശ്വാസിയുടെ മുൻപിലെ ചോയ്സാണ് ഇത്. ഒരു വശത്ത് സോദോമും ഗൊമോറയും, ഇപ്പുറത്തെ വശത്ത് നമ്മെ വേർതിരിച്ചു നിർത്തുന്ന ഇടങ്ങൾ. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് മുമ്പിൽ ഓപ്ഷനുണ്ട്. ഓരോ വിശ്വാസി ദൈവഹിതത്തിനനുസൃതമായി ഇടങ്ങളെ അന്വേഷിക്കുവാൻ, അവനവനെ തന്നെ വേർതിരിച്ചു നിർത്തുവാൻ കടപ്പെട്ടവനാകുന്നു. ആദിമസഭയിൽ ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിഞ്ഞിരുന്നത് അവൻ്റെ ജീവിതശൈലി കൊണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ പ്രേരിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, വിനയപൂരിതമായ, ക്രിയാത്മകമായ ഒരിടപെടി ഓരോ നിമിഷവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തെയും അതിൻ്റെ നടുവിൽ വസിക്കുന്നവനെയും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതം ലോകത്തിന് അനുരൂപമായി മാറിയിരിക്കുന്നു. വാച്ച്മാൻ നീ പറയുന്നു, സെപ്പറേഷൻ ടു ഗോഡ്, സെപ്പറേഷൻ ഫ്രം ദ വേൾഡ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലിവിംഗ്. ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കളയേണ്ടതായ പല തിന്മകളുമുണ്ട്. ലോകം ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും വേർതിരിക്കപ്പെട്ടിയ ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റില്ല. ലോകത്ത് കാണുന്ന എല്ലാ ഇടങ്ങളിലും വേർതിരിക്കപ്പെട്ട ഒരുവന് പോയിരിക്കാൻ പറ്റുകയില്ല. ലോകത്തിലുള്ള എല്ലാ പാതകളിലൂടെയും വേർതിരിക്കപ്പെട്ട ഒരുവന് സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ വിശുദ്ധമായ ഇടങ്ങളും നന്മകളുമാണ് വേർതിരിക്കപ്പെട്ടവൻ്റെ ജീവിത വഴികളും പ്രവൃത്തി മണ്ഡലവും. സുവിശേഷം ഹൃദയത്തിൽ രചിക്കുന്നവനെ ദൈവഭാഷയിൽ ജീവിക്കാനും മുൻപോട്ട് പോകാനും കഴിയുകയുള്ളൂ. വിശുദ്ധ മറിയമിൻ്റെ നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന ആ വിധേയപ്പെടൽ അവളുടെ ജീവിതത്തെ വേർതിരിക്കപ്പെട്ടതാക്കി തീർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ സഞ്ചാരപാത ലോകത്തിന് അനുസൃതമായിരുന്നില്ല. അവളുടെ പാതയിൽ വിനയമുണ്ടായിരുന്നു, സമർപ്പണമുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. അവളുടെ പാതയിൽ പലായനമുണ്ടായിരുന്നു, ഓടിപ്പോകലുണ്ടായിരുന്നു, ചില സുരക്ഷിതമായ ഇടങ്ങളെയൊക്കെ ഉപേക്ഷിക്കലുണ്ടായിരുന്നു. അവൾക്ക് താണ്ടേണ്ടത് കുരിശിൻ്റെ വഴികളായിരുന്നു. അവൾ എത്തിച്ചേർന്ന ഇടത്തൊക്കെ ക്രിയാത്മകമായ സമീപനങ്ങളും ഇടപെടലുകളും നടത്തി. ചേർന്ന് നിന്നവരൊക്കെ ഓടിപ്പോകുമ്പോഴും കുരിശിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കലിൻ്റെ ഒരു പുതിയ ഭാഷ സ്വീകരിക്കുവാൻ അവളെ ശക്തീകരിച്ചത് വേർതിരിക്കപ്പെട്ട അനുഭവമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില നിരാശകൾ വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവനെ പോലെ ജീവിതത്തെ പഴിക്കാറുണ്ട്, ജീവിതം തന്ന ദൈവത്തെ മറക്കാറുണ്ട്. നമുക്കുറച്ചു നിൽക്കുവാൻ പലയിടങ്ങളിലും കഴിയുന്നില്ല. വല്ലാതെ ഭ്രമിച്ചു പോകുന്നൊരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭാഷകൾ ലോകത്തിൻ്റെ ഭാഷയ്ക്ക്
അനുരൂപമായി മാറുന്നു. തമ്പുരാനെ, എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ നീ ആക്കി വച്ചിരിക്കുന്നത് ലോകഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയല്ല, അതിനപ്പുറത്ത് കരുതലിൻ്റെയും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നല്ല ഭാഷ സംസാരിച്ച് നല്ല ജീവിതം രൂപപ്പെടുത്തിയും ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. AW Tozer പറയുന്നു, All things as they move toward God are beautiful and they are ugly as they move away from Him. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നീക്കം ദൈവത്തിങ്കലേക്കുള്ള നമ്മുടെ പ്രയാണമാണ്. ഏറ്റവും മോശപ്പെട്ട കാര്യം അവനിൽ നിന്ന് ഓടി അകലുന്നതാണ്. എൻ്റെ ജീവിതത്തിന് സൗന്ദര്യാത്മകമായ ഒരു തലമുണ്ടാകണമെങ്കിൽ ഞാൻ സഞ്ചരിക്കേണ്ടത് ദൈവസന്നിധിയിലേക്കാണ്. ദൈവമേ, ഇന്നത്തെ എൻ്റെ സഞ്ചാരം, എൻ്റെ ജീവിതഗതി മോശമായിത്തീരുന്നെങ്കിൽ ഞാൻ അവരിൽ നിന്ന് ഓടിയകലുന്നു എന്നുള്ളതാണ്. ശൗൽ വേർതിരിക്കപ്പെട്ടവനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയായി. അവനിൽ നിന്ന് സ്നേഹം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. 1 Corinthians 13 സ്നേഹത്തിൻ്റെ ഗാഥയായിത്തീരുന്നത് അവനിലൂടെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ്. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് സ്വീകരിച്ച അറിവ് വച്ചല്ല വിശുദ്ധനായ പൗലോസ് ലീഗ യൂത്തിക്കോസിനെ ജീവിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഭാഷ അവൻ സ്വീകരിച്ചപ്പോഴാണ്. അവൻ ഗമാലിയേലിൻ്റെ അറിവ് വച്ച് അനേകരെ പീഡിപ്പിക്കുന്നവനായിരുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ള ജ്ഞാനം അവൻ സ്വീകരിച്ചപ്പോൾ അനേകരെ സ്നേഹിക്കുന്നവനും ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായവനുമായി അവൻ രൂപാന്തരപ്പെട്ടു. ലോക അറിവിൽ അവൻ ശോഭിച്ചിരുന്ന കാലത്ത് അനേകരെ ഉപദ്രവിക്കുന്നവനെ പറ്റി അവൻ ചിന്തിച്ചു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4:1 നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങളുടെയും കാരണം വേർതിരിക്കപ്പെട്ടവൻ്റെ പിഴച്ചുപോകലാണ്. അവിടെ നിന്ന് നമുക്കൊരു മടക്കയാത്ര ആവശ്യമാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, നല്ല നിമിഷങ്ങൾക്ക് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇന്നയോളം പരിപാലിച്ച ദൈവദാനങ്ങൾക്കായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ദൈവമക്കളാകുന്നുവല്ലോ. ദൈവമക്കളാകുന്ന ഞങ്ങൾക്ക് സാത്താൻ്റെ ഭാവമല്ല ഉണ്ടാകേണ്ടത്, സാത്താന്യ ചിന്തയല്ല ഉണ്ടാകേണ്ടത്, സാത്താന്യ പ്രവൃത്തികളല്ല ഉണ്ടാകേണ്ടത്. അതിൽ നിന്ന് ഞങ്ങളെ വേർതിരിച്ച് നിർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ കൃപ മതി കർത്താവേ ഞങ്ങൾക്ക്. അതിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.